Hello friends, welcome to our channel Info for Life. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ കുരുമുളക് കൃഷി കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവരും നമ്മൾ കുരുമുളക് ഇതുപോലെ മരത്തിൽ പടർത്തുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, കുറേ പേര് കുറ്റി കുരുമുളക് കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൃഷികൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കും അതുപോലെ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ കുരുമുളകിൻ്റെ രോഗകീടബാധകളുടെ പ്രശ്നം ആലോചിച്ച് കുരുമുളക് കൃഷി കാര്യമായിട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഒഴിവാക്കാം, അതുപോലെ തന്നെ ഈ കുരുമുളകിൽ എങ്ങനെ നമുക്ക് തിപ്പല്ലി എന്ന് പറയുന്ന കാട്ടുതിപ്പല്ലിയുടെ ഒരു ചെടിയിൽ നമുക്ക് എങ്ങനെ കുരുമുളക് ഒട്ടിക്കാം, എങ്ങനെ ബഡ് ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്കൊരു ഒരു സാധാരണ ഒരു കുരുമുളക് ചെടിയുടെ ഒരു പടർത്തിയിരിക്കുന്ന ഒരു മരമാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു പ്ലാവിൻ്റെ മരത്തിലാണ് നമ്മൾ ഈ കുരുമുളക് പടർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കുരുമുളക് നല്ലൊരു കുരുമുളക് തൈയാണ്, അതായത് നല്ലൊരു പന്നിയൂറൊന്ന് എന്ന് പറയുന്ന കുരുമുളകിൻ്റെ വെറൈറ്റിയാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കണ്ടോ, ഇതിൻ്റെ ഒരു തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് ഒരു കൈയിനേക്കാളൊക്കെ നീളമുള്ള വലിയ തിരികളാണ് ഈ പന്നിയൂറൊന്നിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള കുരുമുളക് ഇതുപോലെ നമ്മൾ പടർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വേരുകളാണ്. അതായത് ഈ വേരുകളുണ്ടല്ലോ താഴ്ഭാഗത്ത്, ഈ താഴ്ഭാഗത്തുണ്ടാകുന്ന വേരുകൾ, ഇത് ഈ വേര് മണ്ണിൽ മുട്ടുന്ന ഭാഗത്ത് ഞാനിതിൻ്റെ ഇവിടെ കടഭാഗം കാണിച്ചുതരാം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ വേര് നിലത്ത് മുട്ടുന്ന ഭാഗത്ത് മണ്ണ് മഴ പെയ്യുമ്പോൾ മണ്ണും അതുപോലെ ഫംഗസ് കുമിളുകളല്ലാതും ഈ വേരിൽ ചെന്ന് പറ്റിപ്പിടിക്കും. അങ്ങനെ ഇതിൽ ഉണ്ടാകുന്ന രോഗമാണ് ഈ ദ്രുതവാട്ടം എന്ന് പറയുന്നത്. അതായത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും വലിയ ഒരു കുരുമുളക് കൊടി നിൽക്കുന്നത് ഒന്നാകെ അങ്ങ് വാടിപ്പോകുന്ന ഒരു അവസ്ഥ കുരുമുളക് കർഷകർ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ഒരു എങ്ങനെ നമുക്കിതിൽ നിന്ന് മറികടക്കാം, എങ്ങനെ ദ്രുതവാട്ടം അതുപോലെയുള്ള ഫംഗൽ രോഗങ്ങളിൽ നിന്നും കുരുമുളക് കർഷകർക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഈ തിപ്പല്ലി അല്ലെങ്കിൽ കാട്ടുതിപ്പല്ലി എന്ന് പറയുന്ന ഒരു ചെടിയിൽ നമ്മളിതിൻ്റെ മുകുളം ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ചെടിയാണ് ഈ കാട്ടുതിപ്പല്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൈയിൽ നമ്മൾ ഈ കുരുമുളകിനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 അടി ഹൈറ്റിൽ ഈ കാട്ടുതിപ്പല്ലി നിർത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ വേരുഭാഗം മണ്ണിൽ തട്ടുന്ന ഭാഗത്ത് ഈ കാട്ടുതിപ്പല്ലിയുടെ വേരും തണ്ടുമൊക്കെ ആയതുകൊണ്ട് ഈ ദ്രുതവാട്ടത്തിൻ്റെ കുമിളുകൾ കുരുമുളകിനെ ബാധിക്കില്ല. അതേസമയം ഈ പറയുന്ന വളർച്ച കൂടുകയും ചെയ്യും. കാരണം ഈ കാട്ടുതിപ്പല്ലിയുടെ വേരിനൊക്കെ വളരെ ശക്തിയുള്ള വേരുകളാണ് ഈ കാട്ടുതിപ്പല്ലിയുടെ. അപ്പോൾ അത് കൂടുതൽ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കും. അത് കാരണം കൊണ്ട് തന്നെ മുകളിലോട്ടുള്ള വളർച്ച ദ്രുതഗതിയിലായിരിക്കും, പെട്ടെന്ന് വളർച്ച ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ കുരുമുളകൾക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ മുകളിലോട്ടുള്ള വളർച്ച ഒന്ന് കുറച്ച് നന്നായിട്ട് മുകളിലേക്ക് എത്തി കഴിയുമ്പോഴാണ് ഇലകളൊക്കെ നല്ലപോലെ പൊട്ടിച്ചനച്ച് വരുന്നത് കാണുന്നത്. പക്ഷേ ഇങ്ങനെ കാട്ടുതിപ്പല്ലിയിൽ ബഡ് ചെയ്തിട്ടുള്ള കുരുമുളകുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളർച്ച കൂടുന്നതായിട്ടും നല്ലപോലെ കായ്ഫലം കിട്ടുന്നതായിട്ടും അതുപോലെ വാട്ടം വെള്ളം നനച്ചില്ലെങ്കിൽ വാടുന്ന ഒരു പ്രശ്നമൊക്കെ ഒരു പരിധി വരെ ഒഴിവായി കിട്ടുന്നതായിട്ടും നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് കാട്ടുതിപ്പല്ലിയിൽ ഒട്ടിക്കുന്നത് ബഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വലിയ തോട്ടങ്ങളിലും അതുപോലെ തന്നെ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു തൈയായിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചട്ടികളിൽ പോട്ടുകളിൽ ഗ്രോ ചെയ്തിട്ടുള്ള ബഡ് ചെയ്തിട്ടുള്ള തൈകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറ്റിച്ചെടി ആയിട്ട് വേണമെങ്കിലും അത് നിർത്താം. ഒരു 4-5 അടി ഹൈറ്റിലുള്ള ചെറിയ കുറ്റിച്ചെടികളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളകെല്ലാം ഈ ഒരു തൈയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ ഒരു വലിയൊരു മരമോ അല്ലെങ്കിൽ വലിയൊരു താങ്ങുമരമോ ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അതൊരു ചെറിയൊരു വടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും അത് താങ്ങി അതൊരു കുറ്റിച്ചെടിയായി നിന്ന് ഉണ്ടാവും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ബഡ് ചെയ്യുന്നത് നോക്കാം.
അപ്പം നമുക്കിനി എന്താണ് കാട്ടുതിപ്പല്ലി എന്ന് നോക്കാം. അപ്പം ഈ കാണുന്നതാണ് ഒരു രണ്ട് മൂന്ന് കാട്ടുതിപ്പല്ലിയുടെ നമ്മുടെ വലിയ ചെടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോർമൽ ഈ നമ്മൾ ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്ന തിപ്പല്ലിയുടെ ഒരു വൈൽഡ് വെർഷനാണിത് കണ്ടോ. നമ്മൾ നോർമൽ തിപ്പല്ലിയുടെ ഒരു വകഭേദമാണിത്, കാട്ടുതിപ്പല്ലിയാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. തിപ്പല്ലി ഇതിൻ്റെ പൂവാണ് കാണുന്നത്, നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾക്ക് ഭയങ്കര കട്ടിയാണ് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഇതിൻ്റെ തടിയിൽ നിന്ന് വന്നിട്ടുള്ള വേരുകളാണിത്. ഇത് വളരെ ശക്തിയുള്ള വേരുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ദുരിതവാട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലാണ്. എല്ലാത്തിനും മൂന്നോ നാലോ വേരുകൾ ഇങ്ങനെ ഞാൻ പുറത്ത് മുകളിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല കരുത്തോടുകൂടി വെള്ളവും വളവും ചെടിക്ക് വലിച്ചെടുക്കുന്നതിന് വളരെ സഹായകരമാണ് ഈ തിപ്പല്ലി, കാട്ടുതിപ്പല്ലിയുടെ ചെടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു രണ്ടടി മൂന്നടി ഹൈറ്റിൽ നമ്മളിതിനെ ബഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മളിനി ബഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഏകദേശം 3 അടിയോളം ഹൈറ്റുള്ള ഒരു പോർഷനാണ് ഇവിടെയാണ് നമ്മൾ ഇതിനെ ബഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ശിഖരങ്ങൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നതെല്ലാതും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതൊരു ചെറിയൊരു ബഡിങ് നൈഫാണ്. ഇങ്ങനത്തെ ഒരു ചെറിയ നൈഫ് ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മളിത് ഈ ഒരു പോർഷൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഇത് ബഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അപ്പർ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് നോക്കിയാൽ കാണാം, ഇതാകെ പിസറുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെത്തി ക്ലിയർ ആക്കണം. ബഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ചതവുകളൊന്നും അതിലധികം വരാൻ പാടില്ല. ചതവുകളും തൊലിയിലെ ക്ഷതങ്ങളൊക്കെ കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കുന്നതിനുള്ള സാധ്യത കുറവാണ്. നമുക്കിതിൻ്റെ ഈ ഒരു പുറം തൊലിയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് അതിൽ വേണം നമ്മൾ ബഡ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്പർ പോർഷൻ ഉണ്ട് ഇവിടെ, നമ്മൾ ജസ്റ്റ് ഒന്ന് താഴ്ത്തി നടു അങ്ങനെ ഒന്ന് കീറിയെടുക്കുകയാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ചെറുതായിട്ടൊന്ന് വിടർത്തിയിരുത്താൻ. ഇനി നമുക്ക് കുരുമുളകിൻ്റെ എങ്ങനെയാണ് നമ്മൾ ബഡ് ചെയ്യണ ആ ഒരു അപ്പർ പോർഷൻ നമുക്കതെടുക്കാം. നമ്മളിനി കുരുമുളക് ഇതിപ്പോൾ ഒരു ഇതൊരു ഇതിൻ്റെ ഒരു വള്ളിയാണ് കുരുമുളകിൻ്റെ. നമ്മൾ നേരത്തെ കാണിച്ച കുരുമുളകിൻ്റെ ഒരു വള്ളിയാണിത്. ഇതിൻ്റെ ഈ ഒരു തണ്ട് നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ഒരു തീരെ തളർത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മൂത്ത് തുടങ്ങിയിട്ടുള്ള തണ്ട് നോക്കി നമുക്ക് കട്ട് ചെയ്യാം. ഇതിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് മുട്ടുകളൊക്കെ ഉള്ള ഒരു തണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഈയൊരു ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന തണ്ട്. ഇത് ഒരുപാട് നീളമുള്ള ഒരു തണ്ടാണ്, നമുക്ക് ഇത്രയ്ക്കും വലിയൊരു തണ്ടിൻ്റെ ആവശ്യം ശരിക്കില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു 3-4 ഇലയുടെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇത്രയും പോകുന്നൊരു ചെറിയൊരു പോർഷൻ നമ്മളിതിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കണ്ടോ. പിന്നെ നമുക്ക് ഇതിൽ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇത് വെച്ചിട്ട് അങ്ങനെ ബഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഈ ഇലയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു സ്റ്റെം ഇത് കുറച്ചൊരു കൂർത്ത പോലെ ആക്കി വെക്കണം. നമുക്കിത് സൈഡിൽ ചെത്തിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഈ സൈഡും അതുപോലെ ഇപ്പുറത്തെ സൈഡും ഒരു ആപ്പ് പോലെ നമ്മളിങ്ങനെ ചെത്തി
ഷേപ്പാക്കി എടുക്കണം. അത് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു ഷേപ്പിലാക്കി വരണം ഈ ആപ്പ് പോലെയുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്തേക്ക് ഇത് കറക്റ്റായിട്ട് ഇരിക്കേണ്ടതാണ്. പരമാവധി നമ്മളിതിൻ്റെ അതിനെ ക്ഷതമൊന്നും ഏൽപ്പിക്കാത്ത രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് സ്മൂത്തായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കേണ്ടതുമാണ്. അത് കാരണം കൊണ്ട് തന്നെ നല്ല മിനുസത്തിൽ വേണം. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു സൈഡ് നല്ല സ്മൂത്തായിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുറച്ചൊന്ന് സ്മൂത്താക്കി എടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഇതൊരു വലിയ കുഴപ്പമില്ലാത്തൊരു ആപ്പിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് ചെത്തി കളഞ്ഞു. ഇപ്പം നമുക്കിത് വലിയ ഒരു കുഴപ്പമില്ലാത്തൊരു ഷേപ്പായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ ഇത് നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തിപ്പല്ലിയുടെ തണ്ടിൻ്റെ അകത്തോട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇതൊന്ന് പതുക്കെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് വിടർത്തിയതിന് ശേഷം ഇപ്പം നമ്മളിതിൻ്റെ ആ ഒരു നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനാണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഒരു വിടവ് ഉണ്ടാക്കി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈ ആപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് നമ്മളിതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അധികം ഇറക്കിയേക്കണ്ട. നമ്മൾ ആ ചെത്തിയിട്ട് സൈഡ് ചെത്തിയിട്ടുള്ള അത്രയും ഭാഗത്തിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പ്രസവായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ അകത്ത് വിടവോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഇത് അതിൻ്റെ അകത്ത് പിടിച്ച് ഒട്ട് കറക്റ്റായിട്ട് സെറ്റാകും. ഇതിൻ്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ തൊലിയും ഈ തിപ്പല്ലിയുടെ തൊലിയും തമ്മിൽ കറക്റ്റായിട്ടത് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഈ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റി കെട്ടുന്നതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നാട പോലെയുള്ള ഇങ്ങനെയുള്ളൊരു സംഭവം വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ ഒരു നാട വെച്ചിട്ട് നമുക്കിതൊന്ന് ടൈറ്റായിട്ട് കെട്ടണം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് വെള്ളവും പൊടിയും അതുപോലെ പുറത്തുനിന്നുള്ള ഇതൊന്നും ഒബ്ജക്ട്സൊന്നും ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഒന്ന് മുറുക്കി കെട്ടാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു തൊലികൾ ജോയിൻ ചെയ്യില്ല. രണ്ടിൻ്റെയും സ്കിന്ന് കറക്റ്റായിട്ട് ജോയിൻ ചെയ്താൽ മാത്രമേ ഇത് ഒട്ട് വിജയിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് രണ്ട് ഇതും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം ഇതൊന്ന് ചുറ്റി കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് മഴക്കാലം കഴിയുന്ന അല്ലെങ്കിൽ മഴ ഉള്ള ഒരു ചെറിയൊരു തണുവുള്ളൊരു സീസണാണ് നമുക്കിത് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ചെയ്യുന്നത് പിടിക്കാറൊക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ ബഡ്ഡിങ് വിജയിക്കുന്ന സമയം എന്ന് പറയുന്നത് മഴയുള്ള അല്ലെങ്കിൽ മഴ കഴിയുന്ന ഒരു സീസണായിട്ടാണ് പറയുന്നത്. നമുക്ക് ബഡ്ഡുകൾ വയ്ക്കുന്നതെല്ലാം കറക്റ്റായിട്ട് പിടിച്ചു കിട്ടും ആ സമയത്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇത് നമുക്കിതൊന്ന് ഇതിനെ തന്നെ കെട്ടി വയ്ക്കാം. ഒന്ന് ഇതിനെ തന്നെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ചുറ്റിക്കെട്ടി കഴിഞ്ഞാൽ അത് സേഫായിരുന്നോളും. ഈ നാട ഒരു റബ്ബർ കോട്ടിംഗ് ഉള്ള ഒരു നാടാണ്. അത് കാരണം കൊണ്ട് തന്നെ വലിയ പെട്ടെന്ന് വലിഞ്ഞാലും അത് പൊട്ടില്ല. നമുക്കത് ചുറ്റി കെട്ടാനൊക്കെ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു നാടയാണത്. ഇത് ഓൺലൈനിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ നാട വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചർ ഷോപ്സിലൊക്കെ നമുക്ക് ഇത് കിട്ടുന്ന ഒരു നാടയാണിത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മുകളിലത്തെ ശിഖരം ഇളകുന്നില്ല. നമുക്ക് കറക്റ്റായിട്ടത് സെറ്റായി ഓടിയുന്നു കണ്ടോ. ഇപ്പം ഇങ്ങനെ ഇരുന്നോളൂ. ഇതിന് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം നമുക്കിതിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഈർപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവറോ അല്ലെങ്കിൽ കുറച്ച് കടലാസ് നനഞ്ഞതോ എന്തെങ്കിലും ഇതിനൊന്ന് ചുറ്റിയിട്ട് കഴിഞ്ഞാൽ
കുറച്ചും കൂടി ഒരു ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് നമുക്കിതിന് കിട്ടും. ഇത് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് വന്ന് പുതിയ ശിഖരങ്ങൾ വരുന്നതായിട്ടും ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു നല്ലൊരു കൂട പോലെ നമുക്കിതിൻ്റെ കുരുമുളക് നല്ല രീതിയിൽ കുറ്റിച്ചെടിയായിട്ട് ഉണ്ടാവുന്നതായിട്ടും കാണാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മരം പോലെയുള്ള നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇതൊരു മരം പോലെയുള്ളൊരു സ്റ്റമ്മാണ് ഈ കാട്ടുതിപ്പലിയുടെ. അത് കാരണം കൊണ്ട് തന്നെ അത് വീഴുമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലുണ്ടാകുന്ന കുരുമുളക് ഏകദേശം ഇവിടെ നിന്ന് ഒരു 2 അടിയോ 3 അടിയോ ഹൈറ്റ് വരെ ഒരു ബുഷ് പോലെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കുരുമുളക് പറിക്കാനും ഒക്കെ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കുരുമുളക് കാട്ടുതിപ്പലിയിൽ ബഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതൊരു തുറസായ സ്ഥലത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിപ്പോൾ നമുക്ക് ചെറിയ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. പക്ഷേ വലിയ രീതിയിൽ താങ്ങുമരങ്ങളിൽ വെച്ച് കൃഷി ചെയ്യുന്നവർക്ക് ആണെങ്കിൽ മരത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ കാട്ടുതിപ്പല്ലിയുടെ തണ്ടുകൾ മുറിച്ച് കുഴിച്ചിടാം. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഒരു പോർഷനാണ്. ഇത് നമുക്കിത് കറക്റ്റായിട്ട് ഏതെങ്കിലും താങ്ങുമരത്തിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇതിന് വേര് പിടിച്ച് കഴിഞ്ഞാൽ, ഈ കാട്ടുതിപ്പല്ലി വേര് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒട്ടിക്കാൻ പറ്റും. താങ്ങുമരത്തിൻ്റെ അടുത്ത് വെച്ചാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഒട്ടിക്കാം, പെട്ടെന്ന് തന്നെ അത് പിടിക്കുകയും താങ്ങുമരത്തിൽ കയറുകയും ചെയ്യും. നമുക്കത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് പിന്നെ ഇത് കൊണ്ട് നടക്കൊന്നും വേണ്ട, അതിന് വേറെ സപ്പോർട്ടിനോ മരോ മരങ്ങളോ വടിയൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഈ കാട്ടുതിപ്പല്ലി എല്ലായിടത്തും നമുക്കിപ്പോൾ ഈ നഴ്സറികളിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്ന കാട്ടുതിപ്പല്ലിയുടെ ഇതിൽ ഒട്ടിച്ചിട്ടുള്ള കുരുമുളക് തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് തന്നെ സ്വയമായിട്ട് ചെയ്ത് നോക്കി വിജയിപ്പിക്കാവുന്നതാണ്. ഇത് സാധാരണ ബഡിങ്ങിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല, അത് പെട്ടെന്ന് തന്നെ വിജയിക്കുന്ന ഒരു രീതിയാണ് ഈ കാട്ടുതിപ്പല്ലിയുടെ ചെടിയിൽ ബഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ഈൽഡ് കിട്ടും. അതുകൂടാതെ ഇങ്ങനെ നമ്മൾ ബഡ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള കഷ്ണം എന്ന് പറയുന്നത് ഈ ഇത് നമുക്ക് ഈ വള്ളിയായി പോകുന്ന ഭാഗമാണ് നമ്മളിതിലിപ്പോൾ ബഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് വള്ളിയായി പോകുന്നതല്ലാതെ ശിഖരങ്ങളായിട്ടുള്ളതാണ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കും. വള്ളിയായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് താങ്ങുമരം വേണ്ടി വരും, ഇല്ലെങ്കിൽ അത് ഇതിങ്ങനെ വള്ളിയായി ഉയരത്തിലേക്ക് പോകും. പക്ഷേ ഇതൊരു തായ് മുകളിലേക്ക് പോകുന്ന ഒരു ശിഖരമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വള്ളിയല്ല ഉപയോഗിക്കുന്നത്. ഈ കുരുമുളക് ഉണ്ടാകുന്ന സൈഡിലോട്ട് നിൽക്കുന്ന ബ്രാഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നതെങ്കിൽ ഇതൊരു കുറ്റിച്ചെടിയായി നിൽക്കും. നമുക്കിതൊരു ബുഷ് പേപ്പർ പോലെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും നമുക്കിതിനെ ഉപയോഗിക്കാം. ചെറിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ശിഖരങ്ങൾ കുത്തി ബഡ് ചെയ്തും വലിയ പറമ്പുകളിലും താങ്ങുമരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ നമുക്ക് ഈ വള്ളികളും ബഡ് ചെയ്ത് നമുക്കിത് വിജയിപ്പിക്കാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ബഡിങ് മെത്തേഡാണ് ഈ തിപ്പല്ലിയിൽ കുരുമുളക് ബഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ഫോർ ലൈഫ്.